everyone. Welcome back to Baby's Magic Desk. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു പിക്കാച്ചു കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വിപ്ഡ് ക്രീമിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഫോണ്ടൻ്റ് ആക്സൻസ് കൊടുത്ത് പിക്കാച്ചു ആക്കി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ഫോണ്ടൻ്റ് ആക്സൻസൊക്കെ തലേദിവസം തന്നെ നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോഴേ നമുക്ക് അതൊന്ന് ഡ്രൈ ആയിട്ട് സ്റ്റിഫായി കിട്ടുള്ളൂ. ഈ ഇയറിന് വേണ്ടിയിട്ടുള്ളൊരു പീസാണിത്. 6 inches ഉണ്ട് അതിൻ്റെ ലെങ്ത്. നമ്മളൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ അതിൻ്റെ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് പോർഷന് വേണ്ടിയിട്ട് ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്ടൻറ്റിൽ കുറച്ച് സ്റ്റൈലസ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നീഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടിക്കോളും. അപ്പം ഞാനിവിടെ കുറച്ച് ടൈലോസ് പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടാണ് ഈ ഫോണ്ടൻ്റൊക്കെ ഒന്ന് നീഡ് ചെയ്തിട്ട് റോൾ ചെയ്യണത്. അപ്പോൾ യെല്ലോ ഫോണ്ടൻ്റ് നന്നായിട്ട് ടൈലോസ് പൗഡറൊക്കെ ചേർത്ത് നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ് വൈറ്റ് ബ്ലാക്ക് ഇത്രയും കളേഴ്സാണ് വേണ്ടത്. ഇതിലൊക്കെ ടൈലോസ് പൗഡർ ചെറുതായിട്ട് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നീഡ് ചെയ്തെടുത്തതാണ്. ഇനി ഇയറിൻ്റെ പോർഷനാണ് ആദ്യം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് യെല്ലോ ഫോണ്ടൻ്റ് എടുത്ത് നമുക്കാവശ്യമുള്ള അത്രയും നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇയറിൻ്റെ സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് ഇയറിൻ്റെ പോർഷനൊന്ന് കട്ട് ചെയ്യാം. അത്യാവശ്യം തിക്നെസ്സിൽ റോൾ ചെയ്തെടുക്കണം. കാരണം നമ്മൾ സ്ക്യൂവേഴ്സ് ഇതിനകത്തൂടെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു തിക്നെസ് കണ്ടിട്ട് വേണം നമ്മൾ റോൾ ചെയ്തെടുക്കാൻ, എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇപ്പോൾ ഇയേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലൂടെ സ്ക്യൂവേഴ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻസൊക്കെ ഇടിബിള്ളുമൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇയറിൻ്റെ മുകളിലൊരു ബ്ലാക്ക് പോർഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ഭാഗം. നേരത്തെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസസാണ് ഫോണ്ടൻറ്റിൽ. അതുപോലെ രണ്ട് ഐസും പിന്നെ ബ്ലഷും നോസും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പിക്കാച്ചു കേക്കിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് റെഡ് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളൊരു ബോള് വേണം. ആ ബോളിനെ ഞാൻ ഷേപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിലിക്കോൺ മോൾഡിൻ്റെ മുകളിൽ ഫോണ്ടൻ്റ് വെച്ചിട്ടാണ്. അത് ഫോണ്ടൻ്റിൽ ഓൾറെഡി ടൈലോസ് പൗഡർ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഗ്ലൂ എഡിബിൾ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കതിനകത്ത് വേണമെങ്കിൽ ചോക്ലേറ്റോ സ്പ്രിങ്കിൾസോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കേക്ക് ചെയ്തിട്ടുള്ളത് ഫെറാറോ റോഷേ ഫ്ലേവറിലായതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോക്ലേറ്റും അതിനകത്ത് വെച്ചത്. പിന്നെ നിങ്ങൾക്കത് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതിനകത്ത് റെഡ് കളർ കൊടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഒരു പോർഷൻ വൈറ്റും ഒരു പോർഷൻ റെഡും ആയിട്ട് ചോക്ലേറ്റ് ബോംബ് ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ആ ഇത്രയും ഒരു ഡാർക്ക് റെഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിതുപോലെ ഫോണ്ടൻ്റ് തന്നെ യൂസ് ചെയ്തത്. കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്സൻസും റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ക്ലിംഗ് ഫിലിം കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ഡ്രൈ ആയിക്കോളും നമ്മൾ കേക്കിൽ വെക്കുമ്പോഴേക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രീം കേക്കിൽ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ഇത് കേക്ക് കവർ ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്ഡ് ക്രീമാണ്. യെല്ലോ കളർ ജെൽ കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് റെഡിയാക്കി വെക്കുക. കേക്ക് കവർ ചെയ്യാൻ ആവശ്യമുള്ള ക്രീമും ടൂൾസും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചിരുന്ന കേക്കാണ്. ഇനി ഇതിൻ്റെ പുറത്ത് യെല്ലോ കവറിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കേക്കിനെ മൊത്തത്തിലൊന്ന് യെല്ലോ ക്രീം വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കുക. സ്പാച്ചുലയും സ്ക്രേപ്പറൊക്കെ യൂസ് ചെയ്ത് മാക്സിമം സ്മൂത്താക്കി ഷാർപ്പ് എഡ്ജാക്കി എടുക്കുക. Thank you.
മാക്സിമം സ്ക്രേപ്പ് ചെയ്തെടുത്ത് സ്മൂത്താക്കി എടുത്തതിന് ശേഷം എവിടെയെങ്കിലും ഗ്യാപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഒന്നുകൂടെ സ്മൂത്താക്കുക. ഇനി നമ്മൾ തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആക്സൻസ് ഒക്കെ ഒന്ന് അതിൽ കേക്കിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ഇയേഴ്സ് ആണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ അത് സ്റ്റേബിളായിട്ട് തന്നെ നിർത്തി വെക്കാൻ പറ്റും. നമുക്ക് കേക്കിൻ്റെ മുകളിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾ എടുത്ത് നോക്കാം. കണ്ടില്ലേ, ഈ ബോളും നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതിനകത്ത് ചോക്ലേറ്റും വെച്ചിട്ടുണ്ട്. ഇനി ഈ കേക്കിൻ്റെ ബേസ് ബോർഡിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് സർക്കുലർ പോർഷൻ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്കിന് താഴെ വെച്ചിട്ടുള്ള സെയിം അളവിലുള്ള ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിൽ നന്നായിട്ട് റോൾ ചെയ്ത് വെച്ച് അതിൻ്റെ അകത്ത് നമ്മുടെ കേക്കിന് അത്രയും പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ് സെയിം അളവ് എടുത്തത്. എന്നിട്ട് അതിനൊരു സ്പ്ലിറ്റ് കൊടുത്തിട്ട് പതുക്കെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് കേക്ക് ബോർഡിൽ പതുക്കെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഷാർപ്പ് എഡ്ജൊക്കെ ചെയ്ത് സെറ്റാകാൻ വെച്ചിട്ടുള്ള കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതിൻ്റെ ബേസ് ബോർഡ് ഒന്ന് കവർ ചെയ്യണം. അതിൻ്റെ ബേസ് ബോർഡിൽ കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വാട്ടർ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ടൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കണമെങ്കിലൊക്കെ ഈസി ആയിരിക്കും. ഗ്ലൂ ആകുമ്പോൾ, എഡിബിൾ ഗ്ലൂ ആകുമ്പോൾ പെട്ടെന്നൊന്ന് സ്റ്റിക്കായി പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ വാട്ടർ യൂസ് ചെയ്താലും മതി. ഈ ഒരു പോർഷനിൽ പതുക്കെ റോൾ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ സ്ട്രെച്ചായി പോകും. കണ്ടില്ലേ, ഇവിടെ കുറച്ച് എക്സ്ട്രാ പോർഷൻ വന്നിട്ടുണ്ട്. അതൊന്ന് സ്ട്രെച്ചായി പോയതുകൊണ്ടാണ്. അത് നമ്മൾ എത്ര കറക്റ്റ് മെഷർ ചെയ്തെടുത്താലും കുറച്ച് സ്ട്രെച്ചായി വരാൻ സാധ്യതയുണ്ട് ഫോണ്ടൻ്റ് ആകുമ്പോൾ. അത് നമ്മൾ മാക്സിമം കെയർഫുള്ളായിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ കുറച്ച് എക്സ്ട്രാ വന്നാലും നമുക്കതൊന്ന് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വേണ്ടത് കേക്കിൻ്റെ ഓരോ ആക്സൻസും അതിൽ ഇൻസേർട്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഇയേഴ്സ് രണ്ടും ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പൊസിഷൻ മാർക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് ഓരോന്നായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇയേഴ്സ് എല്ലാം നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ടൈലോസ് പൗഡറൊക്കെ യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റേബിളായിട്ട് ഇത് നിൽക്കുന്നത്. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. ഒരു രണ്ട് ദിവസം മുന്നേ തന്നെ ആക്സൻസ് എല്ലാം റെഡിയാക്കി ഡ്രൈ ആകാൻ വെച്ചാൽ മതി, എന്നാലും ഡ്രൈ ആയിക്കോളും. ഇനി ഇതിൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് പതുക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, കാരണം നമ്മൾ ക്രീം കേക്കിലാണിത് ചെയ്യണത്. അപ്പോൾ നമ്മൾ കൈയൊക്കെ തട്ടിയിട്ട് വൃത്തിയിടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും സ്മൂത്താക്കി എടുക്കുകയെന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ ചെയ്യുക ഈ ഒരു പോർഷൻ. ഇപ്പോൾ പിക്കാച്ചുവിൻ്റെ ഫേസും ഇയേഴ്സും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി പോക്കിമോൻ്റെ ബോളും കൂടെ അതിൻ്റെ മുകളിൽ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ലോലിപോപ്പ് സ്റ്റിക്ക് എടുത്ത് ഈ പോക്കി ബോളിൻ്റെ സെൻറ്ററിൽ ഇൻസേർട്ട് ചെയ്തിട്ട് കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് റോൾ ചെയ്ത് താഴെ വീഴാനൊന്നും ചാൻസ് ഇല്ല, ഒന്ന് സ്റ്റേബിളായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇനി ബേസിൽ നമുക്ക് നെയിമും കൂടെ സ്റ്റിക്ക് ചെയ്യണം, ഹാപ്പി ബർത്ത്ഡേ എന്നും കൂടെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെറ്റേഴ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പ്രോപ്പർ പൊസിഷൻ സെറ്റായതിന് ശേഷം മാത്രം എഡിബിൾ ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഈ ലെറ്റർ കട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിങ്ങനെ എടുത്ത് വെച്ച് അറേഞ്ച് ചെയ്യുമ്പോഴൊക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ലെറ്റേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം ഓരോന്നെടുത്ത് എഡിബിൾ ഗ്ലൂ അല്ലെങ്കിൽ വാട്ടർ യൂസ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പിക്കാച്ചു കേക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ ഒരു ഡിസൈന്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കേക്കാണ്. ഇനി നമുക്കിതിൻ്റെ പാക്കിങ്ങും കൂടെ ചെയ്യാം. ഇതുപോലത്തെ ടോൾ കേക്ക്സൊക്കെ പാക്ക് ചെയ്യാനുള്ള ബോക്സസ് ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കേക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ കവർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സൈഡിൽ കേക്കിൽ തട്ടാതിരിക്കാൻ നോക്കണം. ക്രീം കേക്കാണ്. പിന്നെ സൈഡിൽ പ്രോപ്പറായിട്ട്
സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് അകത്തോട്ട് കുഴിഞ്ഞു പോയി കേക്കിൽ തട്ടി കേക്ക് ഡാമേജ് ആവാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും വേണ്ട സ്ഥലത്തൊക്കെ നന്നായിട്ട് ടേപ്പൊക്കെ ഒട്ടിച്ച് സെക്യൂർ ആക്കിയിട്ട് വേണം പാക്ക് ചെയ്ത് വിടാൻ. ഇപ്പോൾ കേക്ക് സേഫായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ബോക്സിൻ്റെ മുകളിലൊരു ബോ വെച്ചിട്ടുണ്ട്. അതുപോലെ കട്ട് ചെയ്യാനുള്ള നൈഫ്, പിന്നെ കേക്ക് ടോപ്പേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കൊടുക്കും. ഇത്രയൊക്കെയാണ് എൻ്റെ പാക്കിങ്. ഈ സെയിം ഡിസൈനിൽ തന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഓർഡറിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Thank you so much for watching Baby's Magic Desk.